ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിൽ ഇക്കുറിയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി വി ശശി. കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന ശുഭപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും. മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വികസന തുടർച്ചയ്ക്കും ജനങ്ങൾ വോട്ട് തന്ന് വീണ്ടും വിജയിപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വി ശശി പറയുന്നു. പല പരിപാടികളും ആസൂത്രണം ചെയ്യാനും അത് ധനാനുമതി ലഭ്യമാക്കാനും തുടക്കം കുറിക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരിനാളുകളിൽ ആ പദ്ധതികളെല്ലാം നമുക്ക് പൂർത്തിയാക്കണം. കൂടുതൽ വികസനം ഈ പഞ്ചായത്തിൽ കൊണ്ടുവരണം. അതിനായി നിങ്ങൾ അരിവാളം നിൽക്കുന്നതിനുള്ള അടുത്ത് മുന്നോട്ട് ചെയ്യപ്പെടുത്തണം. ഈ പഞ്ചായത്തിൽ മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിലും കുട്ടികളെ ഏതാണ്ട് 1500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ചിലതെല്ലാം പൂർത്തിയാക്കി, ചിലതെല്ലാം പകുതിയായി, ചിലതെല്ലാം ആരംഭം കുറച്ചു. ഇതെല്ലാം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ എടുക്കേണ്ട പ്രധാന ലക്ഷ്യം. അത് നിങ്ങൾ ഒരവസരം കൂടി എനിക്ക് തരണം. മാത്രമല്ല എൻ്റെ നിയോജകത്തിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇവിടെയാണ് തുടർഭരണത്തിൻ്റെ ആവശ്യകത ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വികസനം ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ട് LDF വീണ്ടും വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുന്നോട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം തന്നെ വീണ്ടും LDF എന്ന് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ നാട്ടിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിന്റെ ശക്തി കൊണ്ടാണ്, അത് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ള ബോധം കൊണ്ടാണ്. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പര്യടനയാത്ര പുരോഗമിക്കുകയാണ്. മിക്കയിടങ്ങളിലും ജനങ്ങളിൽ നിന്ന് മികച്ച സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. HP ന്യൂസ് ചിറയൻകീഴ്.